السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. يما سيد ما سا شعبان شعبان له بارت رمضان ورموان له نمر دعاء جيم. اللهم بارك لنا في شعبان وبلغنا شهر رمضان. شعبان ما ستل الله يمكن بركة سينما ഞങ്ങളെ ഈ റമദാനിലേക്ക് എത്തിക്കണേ, അവരുടെ റമദാനിലെ പുണ്യം കിട്ടാൻ അതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കരുത് എന്നുള്ളതാണ് അല്ലേ. അതേസമയം ആ റമദാനിൻ്റെ നോമ്പ് അനുഷ്ഠിക്കാനും കൂടുതൽ അമലുകൾ ചെയ്യാനും തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ നമ്മൾ റമദാന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് റജബിലേ തുടങ്ങണം. നമുക്ക് ഇനി ഉള്ള ക്ലാസ്സുകൾ ഇൻഷാല്ലാ റമദാൻ നോമ്പിനെ കുറിച്ചുള്ള ഹദീസുകൾ സ്വഹീഹുൽ ബുഖാരി കിതാബുസ്സൗമിൽ ഉള്ള ഹദീസുകൾ നോക്കാം. സഹീഹുൽ ബുഖാരിയിലെ 1891 ഹദീസാണ്, അതായത് കിതാബുസ്സൗമിൽ ആദ്യത്തെ ഹദീസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുസ്സൗം ബാബു വുജൂബിൽ സൗമി റമളാൻ. കിതാബുസ്സൗം ബാബു വുജൂബി സൗമി റമളാൻ. വഖൗലില്ലാഹി തആല يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. بسم الله الرحمن الرحيم. نبرنا ترى لا نحن تاب ترى غير كنا نعرفنا ده فرما كارن نجنم كارن نديم الله കിതാബ് സൗം, ഇത് കിതാബ് സൗമാണ്. സൗമിനെ സംബന്ധിച്ച് പറയുന്ന കിതാബ് നർത്ഥം. അതിനകത്ത് കുറേ ബാബുകളുണ്ട്. അതിൽ ബാബ് വുജൂബി സൗമി റമദ്വാൻ, റമദ്വാൻ മാസത്തെ നോമ്പ് നിർബന്ധമാക്കിയത് സംബന്ധിച്ച് പറയുന്ന ബാബ് നർത്ഥം. അപ്പോൾ ഖൗലില്ലാഹി തആല ഇത് തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ ഒരു വചനമാണ് കൊടുത്തിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കും, നിങ്ങൾക്ക് മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കത്തബ നിറ എഴുതപ്പെട്ടു നടത്തുന്നുണ്ട്, എഴുതി നടത്തുന്നത്. കുത്തിബ എഴുതപ്പെട്ടു, രേഖപ്പെടുത്തപ്പെട്ടു, ഇതേ റെക്കോർഡ് നിർബന്ധമാക്കി നടത്തുന്നത്. ഇതാ അതാണ് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, നിശ്ചയം നിസ്കാരം മുഅ്മിനികൾക്ക്, സത്യവിശ്വാസികൾക്ക് നിർബന്ധമാക്കപ്പെട്ട, സമയനിർണിതമാക്കപ്പെട്ട ഒരു ഫർദ് ആണ്, ഒരു നിർബന്ധമായ കാര്യമാണ്. കിതാബ് എന്നുള്ള നിർബന്ധമാക്കപ്പെട്ട സംഭവം നടത്താം. അലൈക്കും നിങ്ങൾക്കുമേ, അസ്വിയാം സോമിൻ്റെ നിന്നാണ് സ്വിയാം, സോമ് നോമ്പ്, സ്വിയാം സ്വയം നിർബന്ധമാക്കപ്പെട്ടിരിക്കും. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. കമാ പോലെ എന്ത് കുത്തിബ നിർബന്ധമാക്കപ്പെട്ടു, അലല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക്. ഖബലി എന്ന് പറഞ്ഞാൽ അതിന്റെ ലിദ് എന്താണ്? ബാദ അല്ലേ. മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലകും തത്തഖൂൻ, ലഅല്ല ആയേക്കാം, ലഅല്ല ആയേക്കാം എന്നർത്ഥം. ലഅല്ലക്കും നിങ്ങളായേക്കാം, തത്തഖൂൻ തഖ്‌വ ഉള്ളവർ, ഭയഭക്തി ഉള്ളവർ ആകുന്നതിന് വേണ്ടി. അപ്പൊ നോമ്പ് നിർബന്ധമാക്കി എന്തിനാണ്? ഭയഭക്തി ഉള്ളവരാകുന്നതിന്, തഖ്‌വയുള്ളവർ ആകുന്നതിന്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ ആകുന്നതിന് വേണ്ടി ആണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ആയത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നോമ്പ് നിർബന്ധമാണെന്ന് മനസ്സിലാക്കാം അല്ലേ. ഇനി ആദ്യത്തെ ഹദീസ്. ഹദ്ദസന ഖുതൈബത്തു ബിനു സഈദ്, ഹദ്ദസന ഇസ്മാഇൽ ബിനു ജഅ്ഫർ عن ابي سهيل عن ابيه عن طلحه بن عبيد الله ان اعرابيا جاء الى رسول الله صلى الله عليه وسلم ثائر الراس فقال يا رسول الله اخبرني ماذا فرض الله علي من الصلاه فقال الصلوات الخمس الا ان تطوع شيئا فقال اخبرني ما فرض الله علي من السنه فقال شهر رمضان الا ان تطوع شيئا فقال اخبرني بما فرض الله علي من الزكاة فقال فأخبره رسول الله صلى الله عليه وسلم شرائع الإسلام قال والذي أكرمك لا أتطوع شيئا ولا أنقص مما فرض الله علي شيئا فقال رسول الله صلى الله عليه وسلم أفلح إن صدق أو دخل الجنة إن صدق. حديث ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അത് സനദ് അവസാനം പറയുന്നത് ആരാണ്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആരാണ്? ത്വൽഹത്തു ബിനു ഉബൈദില്ല, ത്വൽഹത്തു ബിനു ഉബൈദില്ല റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയാണ് അന്ന അഅ്റാബിയ, നിശ്ചയം ഒരു അഅ്റാബി, അഅ്റാബി എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ബദുഇ, ഒരു
ഗ്രാമീണ അറബി വന്നു ജ ജ വന്നു ജ വന്നു പോയി എന്നുള്ളത് എന്താണ് പറയാം ദഹബ ദഹബ അല്ലേ ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരടുത്ത് വന്നു നബി സ്വല്ലല്ലാഹു അലൈഹി അല്ലാഹുവിന്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു സായിറ റഅസി അയാളുടെ മുടിയൊക്കെ പാറിക്കളിക്കണം എന്നാൽ മുടിയൊന്നും ഒരു ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ച ഒരാളല്ല മുടിയൊക്കെ കോമ്പ് ചെയ്തിട്ട് ചീകി വെച്ച ഒരാളല്ല മുടിയൊക്കെ ആകെ പാറി പറന്ന അവസ്ഥയിലാണ് ഫഖാല എന്നിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എന്ത് ഒരു ഗ്രാമീണ അറബിയാണ് അല്ലേ അദ്ദേഹം വന്ന് പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിർനീ താങ്കൾ എനിക്ക് അറിയിച്ചു തരൂ അഖ്ബറ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയിക്കുക അറിയിച്ചു അല്ലേ ഇഖ്ബാർ അറിയിക്കൽ അഖ്ബാർ ഖബറുൻ ജമാ ഖബറു ന്യൂസ് വാർത്ത അഖ്ബാർ ന്യൂസ് അല്ലേ വാർത്തകൾ അല്ലേ അഖ്ബിർനീ താങ്കൾ എനിക്ക് അറിയിച്ചു തരൂ മാദാ എന്താണ് ഫറദ അല്ലാഹു അല്ലാഹു നിർബന്ധമാക്കിയത് അലയ്യ എനിക്ക് മിനസ്വലാത്തി നിസ്കാരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നിന്നും എനിക്ക് നിർബന്ധമുള്ളത് എന്താണ് നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും ഞാൻ ചെയ്യേണ്ട കാര്യം നിസ്കാരം എന്താണ് ഫഖാൽ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി അല്ലാ അല്ല ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്താ അസ്സലവാത്തുൽ ഖംസ് എന്താണ് അസ്സലവാത്തുൽ ഖംസ് ആ എന്നർത്ഥം അഞ്ചു നേരത്തെ നിസ്കാരമാണ് എനിക്ക് നിർബന്ധം ഉള്ളത് ഇല്ല അൻ തത്വാ ഇതേപോലെ ഹദീസ് മുമ്പ് നമ്മൾ കിതാബിലെ ഇമാമിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ല അൻ തത്വാ താങ്കൾ കൂടുതൽ ചെയ്യുന്നെങ്കിൽ അതൊഴികെ എന്ന് പറഞ്ഞാൽ ഓപ്ഷണലായിട്ട് സുന്നത്തായിട്ട് അധികമായിട്ട് ചെയ്യുന്നത് ഒഴികെ നിർബന്ധമായിട്ടുള്ളത് അഞ്ചു നേരത്തെ നിസ്കാരമുള്ളൂ നിർബന്ധമായിട്ടുള്ളൂ മറ്റുള്ളതൊന്നും എന്തല്ല നിർബന്ധം അല്ല എന്നർത്ഥം ഫഖാല എന്നിട്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു അഖ്ബിർനീ താങ്കൾ എനിക്ക് അറിയിച്ചു തരൂ പറയണം എൻ്റെ കൂടെ പറയണം മാ ഫറദല്ലാഹു അലയ്യ എനിക്ക് അല്ലാഹു നിർബന്ധമാക്കിയത് എന്താണെന്ന് മിനസ്വിയാം നോമ്പിൽ നിന്ന് നോമ്പിൽ നിന്ന് എനിക്ക് നിർബന്ധമുള്ള നോമ്പ് എന്താണ് ഫഖാൽ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഷഹ്റ റമദ്വാൻ ഇല്ലാൻ തതവാ ഷയ്യ റമദാൻ മാസത്തെ നോമ്പ് മാത്രം പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും നോമ്പ് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അത് അതെന്തല്ല നിർബന്ധമല്ലല്ലോ അപ്പൊ നിർബന്ധമുള്ളത് എന്തുള്ളൂ റമദാൻ മാസത്തെ നോമ്പ് മാത്രം ഫഖാൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു അഖ്ബിർനി ബിമാ ഫർദല്ലാഹു അലയ്യ മിന സകാത്ത് താങ്കൾ എനിക്ക് പറഞ്ഞു തരും എന്ത് സകാത്തിൽ നിന്ന് എനിക്ക് എനിക്ക് നിർബന്ധമാക്കിയത് എന്താണെന്ന് താങ്കൾ പറഞ്ഞു തരൂ ഫഖാൽ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് فأخبره رسول الله رسول الله رسول الله صلى الله عليه وسلم شرائع الإسلام അങ്ങനെ അദ്ദേഹത്തിന് നബി പറഞ്ഞു കൊടുത്തു അഖ്ബറ അറിയിച്ചു ഫ അപ്പോൾ ഹു അദ്ദേഹത്തിന് ഫഅഖ്ബറഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അറിയിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തു ഷറായിഉൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ശരീഅത്ത് ഷറായിഉൽ നിയമാവലികൾ ഇസ്ലാമിന് ഉള്ള അങ്ങനെയുള്ള ഹുക്കുമുകൾ അടിസ്ഥാനപരമായിട്ടുള്ള ഹുക്കുമുകളെല്ലാം സക്കാത്ത് ഹജ്ജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ സക്കാത്ത് മാത്രമല്ല അതിനുശേഷം നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇതേപോലെ അങ്ങനെ പറഞ്ഞു കൊടുത്തു ഖാൽ അപ്പോൾ അത് കഴിഞ്ഞക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു നബിയോട് മറുപടി പറഞ്ഞു എന്ത് വല്ലദി അക്റമക താങ്കളെ മാനിച്ച നാഥനാണ് സത്യം ആരെ മാനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനിച്ച നാഥനാണ് സത്യം അവൻ ആരാണോ അവൻ സത്യം എന്ന് പറഞ്ഞാൽ ആരാണ് സത്യം അല്ലാഹി അല്ലാഹു ആണ് സത്യം ലാ അതതവ ഷൈഅൻ ഞാൻ ഒന്നും അധികം ചെയ്യില്ല എന്ത് ചെയ്യില്ല അധികമായിട്ട് ഞാനൊന്നും ചെയ്യൂല വല അങ്കുസു ഞാൻ കുറയ്ക്കുകയും ഇല്ല ഒന്നും ഞാൻ ആഡ് ചെയ്യൂല ഒന്നും കുറയ്ക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും ചെയ്യൂല ഞാൻ കുറക്കൂല മിമ്മാ ഫർദല്ലാഹു അലയ്യ ഷൈഅൻ എനിക്ക് അള്ളാഹു നിർബന്ധമാക്കിയതിൽ ഷൈഅൻ ഒന്നും ഞാൻ കൂട്ടൂല കുറക്കൂല എന്ന് പറഞ്ഞാൽ സുന്നത്തൊന്നും ഞാൻ ചെയ്യൂല ഞാൻ നിർബന്ധമാക്കിയ കാര്യം മാത്രം ചെയ്യൂ എന്ത് നിർബന്ധമുള്ളത് മാത്രം ഞാൻ ചെയ്യും സുന്നത്ത് നിസ്കാരമൊന്നുമില്ല സുന്നത്ത് നോമ്പൊന്ന് എന്തില്ല ഞാൻ നിർബന്ധമായത് എനിക്ക് മസ്റ്റായത് എനിക്ക് അല്ല ഫർദാക്കിയ കാര്യം മാത്രം ചെയ്യും ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഫ്ലഹ ഇൻ സദഖ അഫ്ലഹ വിജയിച്ചു ആര് വിജയിച്ചു അവൻ വിജയിച്ചു അയാൾ വിജയിച്ചു ഇൻ സദഖ അദ്ദേഹം സത്യം പറഞ്ഞെങ്കിൽ സത്യമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു എന്ത് അയാൾ വിജയിക്കുന്നർത്ഥം അങ്ങനെ അയാൾ ആ ഇപ്പോൾ പറഞ്ഞതുപോലെ
അയാള് നിർബന്ധമായ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ജീവിതം കഴിച്ചു കൂട്ടിയാൽ അയാൾ മരിച്ചു ചെല്ലുമ്പോ പരലോകത്ത് എന്ത് ചെയ്യും? വിജയിക്കും, സ്വർഗാവകാശിയാകും. അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെയുള്ള വാക്ക് പിന്നെ വരുന്നുണ്ട്, ഔ ദഖല ജന്നത്ത ഇൻ സദഖ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കും അദ്ദേഹം ഇൻ സദഖ, അദ്ദേഹം സത്യമാണ് പറഞ്ഞെങ്കിൽ. അപ്പം നബി ഒന്നുകിൽ അഫ്ലഹ ഇൻ സദഖ, അല്ലെങ്കിൽ ദഖല ജന്നത്ത ഇൻ സദഖ എന്ന് പറഞ്ഞു. എന്ത്? അപ്പോൾ അദ്ദേഹം വിജയിക്കും, അല്ലെങ്കിൽ സത്യമാണ് പറഞ്ഞെങ്കിൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഫർദായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാം. കാരണം സുന്നത്ത് ആയ കാര്യങ്ങൾ ചെയ്തില്ലെന്ന് വിചാരിച്ചെന്തില്ല, കുറ്റമുണ്ടോ? ഇല്ല. പക്ഷേ ഈ ഫർദായ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹു സ്വീകരിക്കണം. അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ ന്യൂനതയില്ലാത്ത വിധം നമ്മൾ ചെയ്യണം. അപ്പോൾ ഫർദിലുള്ള തെറ്റ് പോരായ്മകൾ പരിഹരിക്കാൻ എന്തുപകരിക്കും? സുന്നത്ത് ഉപകരിക്കും. അപ്പോൾ സുന്നത്ത് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം നമ്മുടെ ഫർദെല്ലാം അതിൻ്റെ ക്രമപ്രകാരം ആകുമെന്നുള്ള നമുക്ക് ഉറപ്പില്ലല്ലോ. അത് പിന്നെ കൂടുതൽ ദർജ ലഭിക്കുന്നതിനും സ്വർഗത്തിൽ ഉയർന്ന ദർജ ലഭിക്കുന്നതിനും അള്ളാഹുവിൻ്റെ സാമീപ്യം കൂടുതൽ ലഭിക്കുന്നതിനും എന്ത് ഉപകരിക്കും? സുന്നത്തായ കർമ്മങ്ങൾ ഉപകരിക്കും. എങ്കിലും എന്തല്ല, സുന്നത്ത് നിർബന്ധമല്ലല്ലോ. അടുത്തത് ഇനി ഷറഹ് നോക്കാം. ഖൗലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ഈ കിതാബ് സൗം തുടങ്ങിയിരിക്കുന്നത്. കിതാബ് സൗം അങ്ങനെയാണ് തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കിതാബ് സൗം എന്നാണ് തുടക്കം. കദാലിൽ അക്സർ വഫീ റിവായത്തിൻ നസഫി കിതാബ് സിയാം വസബത്തത്തിൽ ബസ്മലത്തുൽ ജമിയാ. ഇനി ഇത് കൂടുതലും റിപ്പോർട്ടുകളിൽ ഇങ്ങനെയാണ് തുടക്കം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കിതാബ് സിയാം എന്നാണ് ബുഖാരി തുടങ്ങിയത്. ഇനി നസഫിയുടെ റിപ്പോർട്ടിൽ കിതാബ് സിയാം എന്ന് കാണാം. അത് കിതാബ് സോം എന്നതിന് പകരം കിതാബ് സിയാം, അർത്ഥമൊന്നും വ്യത്യാസമില്ല. സോമിൻ്റെ ജമാണെന്ത് സിയാം അല്ലേ. വസബത്തത്തിൽ ബസ്മലത്തുൽ ജമിയ, എല്ലാത്തിലും എല്ലാ റിപ്പോർട്ടിലും എന്തുണ്ട്? ബസ്മല ഉണ്ട്. എന്താണ് ബസ്മല? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. വസ്സൗമു വസ്സിയാമു ഫിൽ ലഗത്തി അൽ ഇംസാഖ്. ഇനി സൗമ് എന്നാലും സിയാമ് എന്നാലും ഭാഷാപരമായിട്ട് ലുഗവി ആയിട്ടുള്ള അതിൻ്റെ അർത്ഥം എന്താണ്? അൽ ഇംസാഖു, പിടിച്ചു വെക്കുക എന്നാണ്. എന്താണ് പിടിച്ചു വെക്കുക? ഹോൾഡ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക എന്നാണ് അർത്ഥം. വഫി ഷർഈ, ഇനി ഷർഈയായ അർത്ഥം, അതിന് നിയമപരമായിട്ടുള്ള ലീഗലായിട്ടുള്ള ഒരു ടേം ആണല്ലോ. ലീഗൽ ലോ. അപ്പോൾ നിയമപരമായിട്ടുള്ള ഷറഈയായ അർത്ഥം എന്താണ്? ഇംസാഖുൻ മഖ്സൂസുൻ ഫീ സമനിൻ മഖ്സൂസിൻ അൻ ഷൈഇൻ മഖ്സൂസിൻ ബി ഷറായിത്ത മഖ്സൂസ. എന്ത് മനസ്സിലായി? പറയാൻ മഖ്സൂസാന്ന് കേട്ടില്ലേ. എന്താ ഖാസ് എന്ന് പറയാൻ? പ്രത്യേകമായ. മഖ്സൂസ് പ്രത്യേകമാക്കപ്പെട്ട കേട്ടോ. ആം ജനറൽ എന്ന് പറയാം പൊതുവെ. ഇംസാഖുൻ മഖ്സൂസുൻ, ചില പ്രത്യേകമായ നിയന്ത്രണങ്ങൾ, ചില പ്രത്യേകമായ പിടിച്ചുവെക്കൽ ആണ്. എന്ത്? ഫീ സമനിൻ മഖ്സൂസ്, ചില പ്രത്യേക കാലയളവിൽ, ചിലപ്പോൾ റമദാനിൽ, അല്ലെങ്കിൽ ഏതാണ് നോമ്പ് സുന്നത്തുള്ള, അല്ലെങ്കിൽ ഒരു പീരീഡിൽ ഇത്ര ഫജർ മുതൽ ഇങ്ങനെ മഗ്രിബ് വരെ ഒരു സമയമുണ്ടല്ലോ, ആ നിശ്ചിത സമയത്ത്. സമനിൻ പറഞ്ഞാൽ കാലം അല്ലേ. ഇസ്മു സമാൻ എന്ന് വിളിച്ചിട്ടുണ്ട്, കാലത്തെ സൂചിപ്പിക്കുന്ന ഇസ്മു അല്ലേ. സമാൻ കാലം, സമൻ ജമൻ, സമൻ എന്ന് പറയും കേട്ടോ. ആൻഡ് ഷൈഇൻ മഖ്സൂസിൻ, ചില പ്രത്യേക കാര്യങ്ങൾ, എല്ലാ കാര്യം നിയന്ത്രിക്കേണ്ട, ചില പ്രത്യേക കാര്യം, ഭക്ഷണം കഴിക്കുക, സുഖഭോഗം, ലൈംഗിക ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം. അതെല്ലാം പിടിച്ചു വെക്കുക, നിയന്ത്രിച്ചു വെക്കുക. എന്ത്? അൻഷയിൻ മഖ്സൂസ് ബി ഷറായിത്ത മഖ്സൂസ, ചില പ്രത്യേക നിബന്ധനകളോടുകൂടി, ചില പ്രത്യേക നിബന്ധനകളോടുകൂടി, ചില പ്രത്യേക കാര്യങ്ങൾ, ചില പ്രത്യേക കാലങ്ങളിൽ പ്രത്യേകമായി പിടിച്ചു വെക്കുന്നതിനെ എന്ത് പറയുന്നു? നോമ്പ് എന്ന് പറയുന്നു. എന്ത് പറയുന്നു? സൗം അല്ലെങ്കിൽ സിയാം എന്ന് പറയുന്നു. وقال صاحب المحكم الصوم تعريفه ترك الطعام والشراب والنكاح والكلام. ഇനി മുഹക്കം എന്ന കർത്താവായ കർത്താവ് പറയുന്നു, ഒരു ഗ്രന്ഥം എഴുതിയ ആളാണ് അൽ മുഹക്കം എന്നുള്ള കേട്ടോ. അദ്ദേഹം പറയുന്നു അസ്സൗമു എന്ന് പറഞ്ഞാൽ സൗമു തഅരീഫുഹു, അതിൻ്റെ നിർവചനം തർക്കു തആമി വശ്ശറാബി വന്നിക്കാഹി വൽക്കലാം, ഇതൊക്കെ ഉപേക്ഷിക്കലാം. എന്താ ത്വാം? ഭക്ഷണം, ഷറാബ് കുടി, പാനീയം അല്ലേ. നിക്കാഹ്, നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭാര്യാഭർത്തൃ ബന്ധം, ലിംഗ ബന്ധത്തിൽ ഏർപ്പെടുക. വൽക്കലാം, അനാവശ്യ സംസാരങ്ങൾ. വെറും നോമ്പ് കറ്റാ പോരാ, നോമ്പ് നോക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അനാവശ്യ സംസാരം നോമ്പ് സംസാരിച്ചാൽ പട്ടിണിയാണെന്നൊരു കാര്യമൊന്നുമില്ല അല്ലേ. അപ്പൊ നോമ്പിൽ അതെല്ലാം പെടും. യുഖാൽ നി സ്വാമ സോമ വസിയാമ എന്നൊക്കെ പറയും. വറജുലുൻ സായിമുൻ വസൗമുൻ, പിന്നെ അതേപോലെ വഖാൽ റാഗിബ്, റാഗിബ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അസൗമു ഫിൽ അസ്ലി അൽ ഇംസാഖു അനിൽ ഫിഅൽ, സൗമ എന്ന് പറഞ്ഞാൽ അസ്ലിൽ എന്താണ്? ഇംസാഖു അൽ ഇംസാഖു അനിൽ ഫിഅൽ, ഫിഅൽ പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കൽ, പ്രവൃത്തിയിൽ നിന്ന് നിയന്ത്രണം വരുത്തൽ, പ്രവൃത്തിക്ക് ഒരു നിയന്ത്രണം, നമ്മുടെ ആക്ഷൻസ്, ചില പ്രവർത്തനങ്ങൾക്ക് ഒരു നിയന്ത്രണം വരുത്തലാണ്. എന്ത്? വ
ولذلك قيل അതുകൊണ്ട് പറയപ്പെട്ടിരിക്കുന്നു ലിൽ ഫറസിൽ മുംസിക് അനിസൈരി സ്വായിമുൻ അതായത് ഈ കുതിര ഫറസ് എന്ന് പറഞ്ഞ കുതിര കുതിര മുംസിക്കായ കുതിര എന്ന് പറയുന്നത് മുംസിക്കായ കുതിര എന്ന് പറയും ഈ ഇപ്പോൾ ജോലിയൊന്നും ചെയ്യാത്ത അനിസൈരി സ്വായിമുൻ എന്ന് പറയും അതിൻ്റെ യാത്ര തൊട്ട് സ്വായിമാണ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചു എൻ്റെ നിയന്ത്രിക്കപ്പെട്ടു ഇപ്പോൾ യാത്ര ഒന്നും ചെയ്യാൻ വയ്യ ഓഫി ഷറഈ ഇനി സോമ എന്ന് പറഞ്ഞാൽ ഷറഈ എന്താണ് അർത്ഥം ഇംസാക്കുൽ മുക്കല്ലിഫി മുക്കല്ലഫി ബിൻ നിയ്യത്തി أن تناول المطعم والمشرب والاستمناء والاستقاء من الفجر إلى المغرب. يعني إمساك المكلف. براي بورتي آية آل تكليف. براي بورتي أتيا آل بديشوا كلار. بنيغلا كبراي بورتي أتيا آل. دا. مالا لابيرم براي بورتي أتيا مكلف. ده. بين نية نية تور. برد أي نوم بدو تبارة نية تبارة. نوم بدو الكلام ده الله في نية نوم بدو الكلام فرد. نلا نية تبارة. أن تناول المطعم മത്വാൻ ഭക്ഷണം ഭക്ഷണം പിന്നെ സ്വീകരിക്കുന്നതിൽ നിന്ന് വൽ മഷറബ് പാനീയം സ്വീകരിക്കുന്നതിൽ നിന്ന് പറഞ്ഞാൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക നിയ്യത്തോടുകൂടി ഒരു മുക്കല്ലഫ് പ്രായപൂർത്തിയെത്തിയ ഒരാൾ വൽ ഇസ്തിംനാ സുഖഭോഗങ്ങൾ ഉപേക്ഷിക്കുക വൽ ഇസ്തിഖാ പാനീയങ്ങൾ മിനൽ ഫജ്ർ ഇലൽ മഗ്‌രിബ് എന്താണ് ഫജ്ർ പ്രഭാതം മുതൽ മഗ്‌രിബ് പ്രദോഷം വരെ ഇതെല്ലാം ഉപേക്ഷിക്കലാണ് ഇതിനാണ് നോമ്പ് എന്ന് പറയുന്നത് മനസ്സിലായല്ല ഇനി അടുത്തത് ഔലു ബാബ് വുജൂബി സൗമി റമദാൻ ഇനി ബാബിൻ്റെ പേരെന്താണ് വുജൂബി സൗമി റമദാൻ കദാലിൽ അക്സർ ഇങ്ങനെയാണ് കൂടുതൽ റിപ്പോർട്ടുകളിലും ഉള്ളത് വലിൻ നസഫി ബാബ് വുജൂബി റമദാന വഫദ്ലിഹി ഇനി നസഫിയുടെ റിപ്പോർട്ടിൽ ബാബ് വുജൂബി സൗമി റമദാൻ റമദാൻ മാസത്തെ നോമ്പിൻ്റെ നിർബന്ധം സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നർത്ഥം അല്ലേ അതിന് പകരം ബാബ് വുജൂബി റമദാന വഫദ്ലിഹി റമദാൻ മാസത്തെ നോമ്പും അതിൻ്റെ ശ്രേഷ്ഠതയും റമദാനിൻ്റെ നിർബന്ധവും അതിൻ്റെ ശ്രേഷ്ഠതയും എന്നാണ് കൊടുത്തിരിക്കുന്നത് അർത്ഥം ഒന്ന് തന്നെ കേട്ടോ ആശയമാണ് വഖദ് ദക്കറ അബുൽ ഖൈർ അത്വാലിഖാനി അത്വാലിഖാനി ഫി കിതാബിഹി ഹവായിറുൽ ഖുദുസ് ലി റമദാന സിത്തീന ഇസ്മ ഇനി അബുൽ ഖൈർ അത്വാലിഖാനി എന്നവർ അദ്ദേഹത്തിൻ്റെ ഹവായിറുൽ ഖുദുസ് എന്ന പുസ്തകത്തിൽ എന്ന കിതാബിൽ റമദാനിന് സിത്തീന ഇസ്മ സിത്തീന ആ ശരിയാണ് ആ അറുപത് ഉറക്കെ പറയാനാണ് ശബ്ദം അറുപത് പേരുകൾ ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു കേട്ടോ ഇനി അടുത്ത് وهذا يحتاج إلى ثبوت السند فيه إلى من يقبل قوله في ذلك وهيهات وجدان ذلك إني تلا صوفيا كل برا نيركنو صوفي صوفي صم صوفيا كل أتما سمسكرت عند مارغت تل بروشيتا آرغل نلاتا تيران أبار برا نيركنو أن آدم عليه السلام آدم عليه السلام من غيره كم يجرونا آدم عليه السلام بول بشر لا آدم بيداب آدم تبرواجعونه لا ആദം അലൈഹി സ്സലാം ലമ്മ അകല മിന ശജറ ആ വിലക്കപ്പെട്ട മരണത്തിൽ നിന്ന് വലാ തഖറബ ഹാദിഹി ശജറ ഫതകൂന മിന അദ്-ളാലിമീൻ എന്ന് പറഞ്ഞില്ലേ അല്ലാഹു അപ്പോൾ ആ മരം കൊള്ള അടുക്കരുത് എന്ന് പറഞ്ഞു വിലക്കപ്പെട്ട ആ കനി വിലക്കപ്പെട്ട ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചു അല്ലേ ആ ഭക്ഷിച്ചപ്പോൾ സുമ്മ താബ എന്നിട്ട് എന്ത് ചെയ്തു തൗബ തൗബ ചെയ്തു ചുറ്റുപാടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് വേറെ ഇവിടെ താബ എന്ന് പറഞ്ഞാൽ എന്താ പശ്ചാത്തപിച്ചു മടങ്ങി താബ തൗബ കേട്ടില്ലേ تأخر قبول توبته مما بقي في جسده من تلك الأكلة 30 يوما تأخر بندشو قبول توبته الله بندشو أده تند توبة سيغيري كند كاريب كارن دون دي مما بقي في جسده آدم اند شرير تل أفشيشي من تلك الأكلة آتن دند أفششت 30 يوما 30 ديوسم 30 ديوسم ആദമിൻ്റെ ശരീരത്തിൽ ഈ തിന്നതിൻ്റെ അംശം ഉണ്ടായിരുന്നു അത് കാരണം ആ തിന്നതിൻ്റെ അംശം ഉള്ളത് കാരണം അള്ളാഹു എന്ത് ചെയ്തില്ല 30 ദിവസം തൗബ സ്വീകരിച്ചില്ല എന്നൊരു റിപ്പോർട്ട് ആരുടെ സൂഫിയാക്കളുടെ റിപ്പോർട്ടാണ് കേട്ടോ സലാസീന യോമ എത്ര 30 ആ 30 ദിവസം അല്ലേ ഫലമ്മ സ്വഫാ ജസദുഹു മിൻഹ ഇനി അതിൽ നിന്ന് ആദമിൻ്റെ ശരീരം സംസ്കരിക്കപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞ് കംപ്ലീറ്റ് പോയി തിന്നതിൻ്റെ അംശം അപ്പോൾ തീബ അലൈഹി തോബ തീബ താബ തീബ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടു
الله سيجو ففريض على ذريته upon ادم ان سند ديغال ديل نربند ماكي بتو فرضا نربند ماكي فريضا نربند ماكي بتو ذريته سند ديغال سندان برمبرغال صيام ثلاثين يوما مبادي وسال جسدين ننده أبادو وندي آدم إنداء صندديكال كي يتران ديوساتا نومد ربنداكي مبادي ديوساتا نومد ربنداكي من سلايا وهذا يحتاج إلى ثبوت السند بچه سوفيا قلت ريپورت آن إذ إنداء سند إذ إنداء نيوياتك برمبرا إذ ستيرپڑ إنداء دوند دانا ستيرپڑت إلا نارتا إذ ستيرپڑت رو ريپورت ألا آدھگاريك ما يرو ريپورت ألا إنداني إمام ابن حجر الأسقلاني يقول لك فتح الباري شرح قوله وقول الله تعالى يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون نعم الآية تركب هذا بارنا أننا أشار بذلك إلى مبدأ فضل الصيام وكأنه لم يثبت عنده على شرطه في شيء فأورد ما يشير إلى المراد فإنه ذكر فيه ثلاثة أحاديث ആദ്യം തന്നെ ഈ ആയത്ത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് ബുഖാരി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ് ബുഖാരി ഇമാം ഹദീസിൻ്റെ തുടക്കത്തിൽ ഈ കിതാബിൻ്റെ തുടക്കത്തിൽ കിതാബ് സൗമിൽ ഈ ബാബിൽ ഇത് ഈ ആയത്ത് പറയാനുള്ള കാര്യം ബാബ് വുജൂബ് സൗമ് റമദാൻ ആ ബാബിൽ ഈ ആയത്ത് ആദ്യം പറയാനുള്ള കാരണം എന്താണ് അവിടെ സൂചിപ്പിക്കുന്ന എന്താണ് റമദാൻ്റെ നിർബന്ധത്തെ സൂചിപ്പിക്കുന്ന ആയത്ത് ആദ്യം പരാമർശിച്ചു പിന്നെ ഹദീസ് പറയുന്നു കേട്ടാ അതിലേക്ക് സൂചന ഇനി فإنه ذكر فيه ثلاثة أحاديث. إي بابل مون حديث قال براي نوند. ترى حديث قال؟ مون حديث قال براي نوند. وندم بنا ملا براي نو. حديث طلحة الدال على أنه لا فضل إلا رمضان. رمضان إلا هذا فضل آية نوم إلا إنه سوج بيكونا طلحة رضي الله عنه من ده حديث. نملا براي نو. لا. وحديث ابن عمر وعائشة المتضمن الأمر بالصيام عاشوراء. إني عاشوراء نومنا سوجي بيكونا ابن عمر رضي الله عنه من ديم رضي الله عنه عائشة رضي الله عنها يديم حديثهم يبدا بارين عند عند تطر أرتاي دي ني بارين تا ني رندم مونو حديث هذا أرتي وكأن المصنف أصار إلى أن الأمر في روايتهما محمول على النذر بدليل حصول الفرض في رمضان وهو ظاهر الآية لأنه تعالى قال كتب عليكم الصيام ثم بينه فقال شهر رمضان ني عندنا പിന്നെ ആദ്യം ആയത്ത് പറഞ്ഞു പിന്നെ ത്വൽഹ റളിയല്ലാഹുവിൻ്റെ ഹദീസ് പറഞ്ഞു അവിടെ രണ്ടിലും റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് ആയിഷ ബീവിയുടെയും ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെയും ഹദീസ് പറയുന്നു എന്ത് ആഷുറ നോമ്പ് ആഷുറ നോമ്പ് മുഹറം പത്തിനുള്ള നോമ്പാണ് കേട്ടോ ആഷുറ നോമ്പിനെ സംബന്ധിച്ച് മൂസ അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസം ഫിർഔനിൽ നിന്നും കിങ്കരന്മാരിൽ നിന്നും രക്ഷപ്പെടുത്തി പിന്നെ ഫിർഔനും കിങ്കരന്മാരും നൈൽ നദിയിൽ മുങ്ങി കൊല്ലപ്പെട്ട മുക്കി കൊല്ലപ്പെട്ട ദിവസം അല്ലേ അതാണ് ഇത് ആഷുറ അല്ലേ ആ ആഷുറ നോമ്പിനെ കുറിച്ച് പരാമർശിക്കുന്ന രണ്ട് ഹദീസുകളാണ് പിന്നീട് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ മുസന്നിഫ് മുസന്നിഫ് എന്ന് പറഞ്ഞ ഗ്രന്ഥരചയിതാവ് ആര് ഇമാം ബുഖാരി ഇമാം ബുഖാരിയോട് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് രണ്ടും അത് നദ്ബാണ് ഇത് സുന്നത്താണ് ആഷുറ നോമ്പ് സുന്നത്ത് മാത്രമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി അടുത്ത ഹൗ وقد اختلف السلف هل فرض على الناس صياما قبل رمضان ام او لا اني سلفുകൾ അഭിപ്രായ ഭിന്നതയിൽ ആയിരിക്കുന്നു സലഫുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് സലഫുകൾ മുൻഗാമികൾ ആരാണ് മുൻഗാമികൾ ഹൽ ഫുറിദ അല الناس صياما قبل رمضان او لا റമദാന് മുൻപ് നോമ്പ് ജനങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഫൽ ജുംഹൂർ وهو المشهور عند الشافعية أنه لم يجب قط صوم قبل صوم رمضان. إني بهبوري باغم جمهور نرناي بهبوري باغم. أئمتهم. وهو المشهور عند الشافعي. شافعي شافعي مذهب برغارم. بربل ما يبيشنهم إذا عندي أنه لم يجب قط صوم قبل صوم رمضان. റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് ഒരു നോമ്പും നിർബന്ധമായിരുന്നില്ല എന്നാണ് ഉമ്മത്ത് മുഹമ്മദ് ഒരു നോമ്പും നിർബന്ധമായിരുന്നില്ല എന്ന വീക്ഷണമാണ് പ്രബലം ബഹുഭൂരിഭാഗവും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഷാഫിഈ മദ്ഹബ് പ്രകാരം ഉള്ള അഭിപ്രായം പ്രബലമായ അഭിപ്രായം മഷ്ഹൂറായ അഭിപ്രായവും
അതാണ് ഇനി വഫീഹി വജ് ഇനി വേറെ അഭിപ്രായം ഉണ്ട് എന്ത് വഖൗലു വഹു ഖൗലുൽ ഹനഫിയ ഹനഫി മദ്ഹബ് പ്രകാരമുള്ള അഭിപ്രായം അവ്വലു മാ ഫുറിള സിയാമു ആഷുറ ഫലമ്മ നസല റമദാൻ നുസിഖ ഇനി എന്താണ് ആദ്യം നിർബന്ധമാക്കപ്പെട്ടത് മുഹറം പത്തിന്റെ ആഷുറ നോമ്പായിരുന്നു പിന്നീട് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നുസിഖ അത് നസ്ഖ് അതെ മായ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നസ്ഖ് ചെയ്യും അതിൻ്റെ വിധി ദുർബലപ്പെട്ടു ആഷുറ നോമ്പിൻ്റെ നിർബന്ധം ഫർദ് ഇല്ലാതാക്കപ്പെട്ടു നസ്ഖ് നമ്മൾ നേരത്തെ പറഞ്ഞു മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈറിൻ മിൻഹ ഔ മിസ്ലിഹ അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഖുർആനിൽ അല്ലേ അടുത്തത് ഫമിൻ അദില്ലത്തി ശാഫിഇയതി حديث معاوية مرفوعا لم يكتب الله عليكم صيامه وسيأتي في أواخر السنة ومن أدلة الحنفية ظاهر حديث ابن حديثي ابن عمر وعائشة المذكورين في هذا الباب بلفظ الأمر وحديث الربيع ربيع بنت معاذ الآتي وهو أيضا عند مسلم من أصبح صائما فليتم صومه قالت فلم نزل نصومه ونصوم صبياننا وهم سعار الحديث هم سعار الحديث وحديث مسلم مرفوع من أكل فليصم بقية يومه ومن لم يكن أكل فليصم الحديث وبنوا على هذا الخلاف هل اشترط في صحة الصوم الواجب نية من الليل أو لا إني إذا نمل شركي برا هذا يدي أبو حنيفة إمام النبي شرط لا لي أنا في بشرط تل صوم عشورة نومب مومب نربند ما يرنو لا أدني برا عندنا كاريم يه عائشة بيفيد ابن عمر رضي الله عنه حديث سل കൽപ്പനയുടെ സിയഖ ആണ് ഉള്ളത് കൽപ്പന സൂചിപ്പിക്കുന്നു അപ്പം അത് അമ്ര അമ്രാകുമ്പം എന്താണ് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ് കേട്ടോ മുആവിയ റളിയല്ലാഹുവിൻ്റെ ഒരു ഹദീസാണ് ഷാഫിഈ വീക്ഷണപ്രകാരം തെളിവ് റമദാന്റെ മുമ്പ് ആഷുറ നോമ്പ് നിർബന്ധമായിരുന്നില്ല എന്നുള്ള വീക്ഷണം കേട്ടോ അപ്പോൾ അത് എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല കാരണം കഴിഞ്ഞുപോയി ഇനി എന്താണെങ്കിലും റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടല്ലോ നബിയുടെ കാലത്ത് തന്നെ നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അറിയാൻ വേണ്ടി അത് പറയാൻ മാത്രം ഇനി അടുത്തത് വഖദ് തഖദ്ദമൽ കലാം അൻ ഹദീസ് തുൽഹ കിതാബുൽ ഈമാനിലെ തുൽഹ റളിയല്ലാഹുവിൻ്റെ ഹദീസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കേട്ടോ ഇനി അതിൻ്റെ സനദിൻ്റെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് പറയുന്നില്ല അടുത്ത ഹദീസ് 1892 ഹദീസ് അൻ ഇബ്നു ഉമർ നേരത്തെ പറഞ്ഞതാ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെയും ആയിഷ റളിയല്ലാഹുവിൻ്റെയും ഹദീസ് പറഞ്ഞേ ആ ഹദീസുകൾ പറയാൻ പോകുന്നു റളിയല്ലാഹു അൻഹുമ ഖാൽ സ്വാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഷുറ വ അമറ ബിസ്വിയാമിഹി ഫലമ്മ ഫുറിള റമദാൻ തുരിക വകാൻ അബ്ദുല്ലാഹി ലാ യസ്മുഹു ഇല്ലാ അൻ യുവാഫിഖ സൗമ ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഷുറ നോമ്പ് അനുഷ്ഠിച്ചു വ അമറ ബിസ്വിയാമിഹി നബി അമറ കൽപ്പിക്കുകയും ചെയ്തു ബിസ്യാമിഹി ആ ദിവസം നോമ്പ് നോൽക്കണമെന്ന് ഫലമ്മ ഫറദ റമദാനു അങ്ങനെ റമദാൻ നിർബന്ധമാക്കപ്പെട്ടപ്പോൾ റമദാൻ നിർബന്ധമാക്കിയപ്പോൾ തുരിക്ക അത് ഉപേക്ഷിക്കപ്പെട്ടു എന്നാൽ ആഷുറ നോമ്പ് ഉപേക്ഷിക്കപ്പെട്ടു വക്കാല അബ്ദുല്ലാ അതിൻ്റെ ആഷുറ നോമ്പിൻ്റെ നിർബന്ധം ഉപേക്ഷിക്കപ്പെട്ടു ആഷുറ നോമ്പ് സുന്നത്താണ് ഇപ്പോഴും കേട്ടോ വക്കാല അബ്ദുല്ലാഹി അബ്ദുല്ലാ ആയിരുന്നു ലാ യസൂമുഹു നോമ്പ് അനുഷ്ഠിച്ചിരുന്നില്ല ഇല്ല ഐ വാഫിഖ സൗമുഹു അബ്ദുല്ല റളിയല്ലാഹുവിൻ്റെ നോമ്പ് അതിനോട് യോജിച്ച് വന്നാലല്ല എന്ന് പറഞ്ഞാൽ അബ്ദുല്ല റളിയല്ലാഹുവിൻ്റെ ആഷുറ നോമ്പ് പിന്നെ ഇല്ല എന്ന വിഷണക്കാരനായിരുന്നു റമദാൻ നിർബന്ധമാക്കപ്പെട്ടതോടുകൂടി ആഷുറ നോമ്പ് പിന്നെ ഇല്ല എന്ന അഭിപ്രായക്കാരനായിരിക്കും അതുകൊണ്ട് എന്ത് അബ്ദുല്ല റളിയല്ലാഹുവിൻ്റെ എന്ത് നോക്കാറില്ല ആഷുറ നോമ്പ് നോക്കാറുണ്ടായിരുന്നില്ല പക്ഷേ അതിന് മുമ്പ് നോമ്പ് ഇങ്ങനെ നോറ്റി വരാമെന്ന് വിചാരിക്കുക സുന്നത്ത് നോമ്പ് ഇപ്പോൾ തുടർച്ചയായിട്ട് സുന്നത്ത് നോമ്പ് നോക്കും ചിലർ അല്ലേ അപ്പോൾ അങ്ങനെ നോറ്റ് വരുന്ന കൂട്ടത്തിൽ ആഷുറ മുഹറം പത്ത് വരികയാണെങ്കിൽ അത് നോൽക്കുമായിരുന്നു അല്ലാതെ മുഹറം പത്തിന് പ്രത്യേകിച്ച് ആര് നോറ്റ് നോമ്പ് നോറ്റിരുന്നില്ല അബ്ദുല്ലാ എന്നവർ നോറ്റിരുന്നില്ല എന്ന് ആര് പറയുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇനി അടുത്തത് അൻ ആയിഷ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് 1893 ഹദീസ് അന്ന ഖുറൈഷൻ കാലത്ത് തസൂമു യൗമ ആഷുറ ഫിൽ ജാഹിലിയത്തി ആഷുറ ثم امر رسول الله صلى الله عليه وسلم بصيامها حتى افطر رمضان وقال رسول الله صلى الله عليه وسلم من شاء فليصم ومن شاء افطر يعني عائشه رضي الله عنها ريبورت ان قريش نسيام قريش كانت تصوم بعد يوم عاشوراء في الجاهليه جاهليه കാലഘട്ടത്തിൽ قريشികൾ ആഷുറ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ പ്രീ ഇസ്ലാമിക് പീരീഡ് ഇസ്ലാം എത്തുന്നതിന് മുമ്പ് തന്നെ ആഷുറ നോമ്പ് അനുഷ്ഠിക്കുന്ന സ്വഭാവം ആർക്കുണ്ടായിരുന്നു
قريشي قال هذا بادي واقير نذار ثم أمر بينه كالبيشو رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم أن نبأ بسيامه أن أمر إشتكى نبيهم كالبيشو دا أنغنا مسلمين ينوم ب أنشتكون ديرنو دا حتى فريضة رمضان رمضان ربنا ما كبرنا دوبره دا ربنا ما كبرنا دوبره أبون دايرنو رمضان ربنا ما كنا دوبره عاشورا نوم ربنا ما يرنو دينو من سلاك لا إننا من سلاكي تاني أبو هنفي بيشا دا ني وقال رسول الله صلى الله عليه وسلم رسول صلى الله عليه وسلم بارد يقولون من شاء فليصم ومن شاء أفطر وداشي كنا ورا نقول كتة الله تارو بيشكت نرالي رمضان نوم ربنا ما كيش إيشا من عاشورا نوم بي داشي كنا ورا نقول كا الله تاري بندا إن الله نلبراني نبي سيجري شدي نرتا تا باترلو السلام عليكم وعليكم السلام.